കാലവർഷക്കെടുതികളിൽ തകർന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പാറക്കുടിയിലേക്കുള്ള പാലം പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. പാറക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ തോമാച്ചങ്കട ഭാഗത്തേക്ക് എത്തുവാൻ ഉപയോഗിച്ചു വരുന്ന നടപ്പുവഴിയുടെ ഭാഗമായിട്ടായിരുന്നു കരിന്തിരിപ്പുഴയ്ക്ക് കുറുകെ പാലം സ്ഥിതി ചെയ്തിരുന്നത്. 2018 പ്രളയത്തിൽ പാലം ഭാഗികമായും തൊട്ടടുത്ത മഴക്കാലത്ത് പുഴയിൽ വെള്ളമുയർന്നതോടെ പാലം പൂർണ്ണമായും ഒലിച്ചുപോയി. കുതിച്ചൊഴുകുന്ന കാട്ടാറിനു കുറുകെ ഈറ്റകൊണ്ട് താൽക്കാലിക പാലം തീർത്തായിരുന്നു ഇക്കഴിഞ്ഞ മഴക്കാലത്ത് കുടുംബങ്ങൾ യാത്ര സാധ്യമാക്കിയത്. വരുന്ന മഴക്കാലത്തിന് മുൻപ് പുതിയൊരു പാലം നിർമ്മിക്കാൻ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വേനൽക്കാലമാകുന്നതോടെ പുഴയിൽ വെള്ളം താഴുകയും പുഴയിലൂടെ ഇറങ്ങി അക്കരെ ഇക്കരെ എത്താൻ സാഹചര്യമൊരുങ്ങുകയും ചെയ്യും. 20 ആദിവാസി കുടുംബങ്ങൾ പാറക്കുടിയിൽ താമസിച്ചു പോരുന്നുണ്ട്. റേഷൻ കടയിലേക്ക് എത്താൻ ഉൾപ്പെടെ കോളനിക്കാർ ആശ്രയിച്ചു പോരുന്ന പാതയിലായിരുന്നു ഒഴുകിപ്പോയ പാലം സ്ഥിതി ചെയ്തിരുന്നത്. വേനൽക്കാലത്ത് ബുദ്ധിമുട്ടില്ലാതെ യാത്ര സാധ്യമാകുമെങ്കിലും മഴക്കാലത്ത് തങ്ങൾ നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിലൂടെ കാട്ടാറിന് മുകളിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു. ഒരു 20 കുടുംബക്കാർ താമസമുണ്ട്. ഒരു 2 പാലം അവിടെ പണിതിട്ട് 2 പാലവും 2 പ്രാവശ്യം വെള്ളത്തച്ചിൽ ഒഴിച്ചുപോയി. മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമാണ്. കാരണം ഒരു ആശുപത്രിയിൽ ആരെയും കഴിഞ്ഞാൽ എടുത്ത് ചാക്കേട്ടിൽ ഇക്കര കയറ്റിയിട്ട് ഇതിൽ വണ്ടി അവിടെ ചെന്നാൽ അടിമാലി എത്തിക്കാൻ പറ്റുള്ളൂ. അത് 3000-4000 രൂപ വണ്ടിക്കൂലി ആണ്. അങ്ങനെ ദുരിതം ഒത്തിരി അനുഭവിച്ച് കഴിയുകയാണ്.